ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കൂട്ടുകാരൊക്കെ ആഗ്രഹിച്ചിരുന്ന പോലെ, കൂട്ടുകാർ മാത്രമല്ല ഞങ്ങളും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെ പാൽ കാച്ചലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സ്വപ്നം കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടി ചെയ്തിരുന്നതാണ്. അപ്പം അത് ഞങ്ങളുടെ ആഗ്രഹം ഇന്ന് സാധിച്ചു എന്ന് പറയുന്ന സ്വപ്നം സഫലമായി എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ്. ഭയങ്കര ഹാപ്പി 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 ആണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 15 വർഷമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 3 വർഷമായിട്ട് കഠിന പരിശ്രമം ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റിയത്. പിന്നെ 1 വർഷം കഴിഞ്ഞ ചിങ്ങം 1-നാണ് നമ്മൾ ഈ വീടിൻ്റെ കട്ടിള വെച്ചത്. ഈ ചിങ്ങം മാസമായപ്പോഴേക്കും നമുക്ക് താമസിക്കാൻ പറ്റിയിട്ടോ. അപ്പം തലേദിവസത്തെ നമ്മുടെ അടുക്കളയിലത്തെ ഒരവസ്ഥയാണ് ഈ കാണിച്ചത്. പിന്നെയും ഒരു ലോഡും കൂടി പാത്രങ്ങൾ വന്നു. പിന്നെ പിറ്റേ ദിവസം ഇവിടെ ഫുഡ് വയ്ക്കണ കാരണം കൊണ്ട് ആ പച്ചക്കറികൾ ഇതൊക്കെ റെഡിയാക്കാൻ കുറേ ഉണ്ടായിരുന്നു. പച്ചക്കറികൾ ഓവറായിട്ട് ഉണ്ടായില്ല, എന്നാലും കുറച്ചധികം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊരു സമൃദ്ധി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാണ്ടൊന്നും പറ്റില്ലല്ലോ. പച്ചക്കറികൾ അത്ര അധികം ഒന്നും പിറ്റേ ദിവസത്തേക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒക്കെ നോൺ വെജ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തു ഒക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കണ്ട് അതിനിടയ്ക്ക് ഫുഡ് കഴിഞ്ഞു. ഫുഡ് തൃശ്ശൂർ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഗണപതി ഹോമം പാല് കാച്ചലും കഴിയാണ്ട് തീ കത്തിക്കാൻ പാടില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ചപ്പാത്തിയും കുറുമക്കറിയും പിന്നെ കുറച്ച് ചോറ് അപ്പം അങ്ങനെ അവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വിശ്രമത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കുട്ടികളും നാത്തൂൻ്റെ കുട്ടി എൻ്റെ അനിയത്തിയുടെ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളും അങ്ങനെ എല്ലാവരും പണ്ടത്തെ കല്യാണത്തിൻ്റെ ഒരു തലേദിവസം രാത്രി പോലെ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട് പാറലിൻ്റെ തലേദിവസം എന്ന് പറയുന്നത് ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ നാളിലും പുഷ്പാഞ്ജലി കഴിക്കും ഗണപതി ഹോമത്തിന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള നാളും പേരും എഴുതലാണ്. അപ്പോൾ എല്ലാവരുടെ പേരും നാളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ച് ചോദിച്ച് എഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ തലേദിവസം തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള അരിഞ്ഞ് വയ്ക്കലും ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കി വയ്ക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ ബിരിയാണി വാങ്ങിക്കാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ബിരിയാണി മാത്രം വാങ്ങിച്ച് നമുക്കത് ഉച്ചക്കലേക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് വീട്ടിൽ തന്നെ വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അത് കാരണം കൊണ്ട് തന്നെ നല്ല ജോലി ഉണ്ടായിരുന്നു. ജോലി ഉണ്ടായാലും ഹാപ്പി ആയിരുന്നു. എല്ലാം സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ എല്ലാതും ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓണാക്കി നിങ്ങൾ ചേട്ടൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ രീതിയിലുള്ള നടത്തിയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഈ മുറിയിൽ ഇപ്പം ഞാനും ആദ്യത്തിനാണ് ആയിരിക്കണത്. വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ എന്നാലും ക്രോപ്പ് ചെയ്ത് അങ്ങനെ ഡ്രസ്സ് മാറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ദേ നമ്മുടെ ഹോമൊക്കെ തുടങ്ങി. ഹോമത്തിൻ്റെ ഓവർ വീഡിയോ ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല. നമ്മൾ പുതിയ വീട് പണിത് കഴിഞ്ഞ് ഗണപതി ഹോമം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് പുകയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓരോ പൂജാരിമാരുടെയും പ്രത്യേകതകളായിരിക്കാം. അപ്പോൾ വല്ലാണ്ട് പുകയൊന്നും വീട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു യെല്ലോ കളർ വന്നു, എന്നാലും സാരില്ല. ഒരു ഗണപതി ഹോമമൊക്കെ കഴിക്കാണ്ട് നമുക്ക് വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പറ്റില്ല. അങ്ങനെ 7 മണിക്കാണ് പാല് കാച്ചലിൻ്റെ ടൈം. അപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് ആൾ പോയി. പിന്നെ ഞങ്ങൾ പാല് കാച്ചലിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ കലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിലവർ മൺകലത്തിലൊക്കെയാണ് പാല് കാച്ചുക, പക്ഷേ സ്റ്റീൽ കലമായാലും മതി. അപ്പോൾ മൺകലത്തിൽ കാച്ചവർ അങ്ങനെ കാച്ചു. നമ്മുടെ പാല് തിളച്ച് പൊന്താനും മീനൊക്കെ നല്ലത് എപ്പോഴും സ്റ്റീൽ കലം തന്നെയാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റീൽ കലം ഞാൻ കുറേ നാളായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് 3 പാക്കറ്റ് പാല്, അതായത് 1.5 ലിറ്റർ, ഒരുവിധം 3/4 ഭാഗത്തോളം പാല് തന്നെ അതിലൊഴിച്ചു. ച്ചാ തിളച്ച് തൂക്കി പോകണമല്ലോ അതങ്ങട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ പോകണം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പേടിക്കേണ്ടിയൊന്നും വന്നില്ല. ഒക്കെ കറക്റ്റ്, എന്താ പറയുക, ദൈവം കറക്റ്റ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ശരിയാക്കി കൊണ്ടുതന്നു എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു കേട്ടോ. ആ തലേദിവസം തുടങ്ങി അങ്ങോട്ട് നമ്മളെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരു മഴ പെയ്യേ, അല്ലെങ്കിൽ നമ്മൾ വെക്കണ സമയത്ത് ഒരു മഴ പെയ്യേ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്യുകയും ചെയ്തു.
പാലൊക്കൊഴിച്ച് അങ്ങനെ ഇളക്കണ്ടൊന്നും വന്നില്ല. ഞാൻ എന്നാലും ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ എപ്പോഴും ക്യാമറയുടെ മുന്നിലുണ്ടാവും. അങ്ങനെ ദേ പാല് നമ്മളാരും പറയാണ്ട് തന്നെ അത് ശരിക്ക് കിഴക്ക് ഭാഗത്തേക്ക് എന്നെ തളച്ച് തൂക്കിപ്പോയി. അപ്പം എനിക്കും എന്നും ഈ ഒരു വീഡിയോ കാണാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പം നമ്മുടെ ഏത് കാലത്ത് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണാം, അതുപോലെ തന്നെ കൂട്ടുകാർക്കും കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു. കുറേ നാളായില്ലേ ഞാൻ വീട് പണിയുന്ന ഇതെല്ലതും കാണിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് കാണിക്കാനുള്ള. പ്രത്യേകിച്ച് കൂട്ടുകാരോട് ഒരു മെസ്സേജ് തരാൻ ഇന്ന് ഇല്ലയെന്ന് പറയാം. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ. ഈ ഒരു ഇന്നത്തെ ഒരു സദ്യ നടത്താൻ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ വയ്ക്കാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. എന്നാലും പിന്നെ ഫുഡ് ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. അതേ നമ്മളിപ്പോൾ ഈ ബിരിയാണി വാങ്ങിക്കുന്ന മേടിച്ച ആ പൈസയ്ക്ക് തന്നെ നമ്മൾ 3 നേരം അന്നത്തെ ഭക്ഷണം ലാവിഷായിട്ട് ഭക്ഷണം ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ വെച്ചാലുള്ള പ്രത്യേകത. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് കറ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും. അപ്പോൾ ഇത് ആംഗ്ലയാണ് തീ കത്തിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. മുറ്റത്ത് അങ്ങനെ വിറകൊന്നും വിറകിൻ്റെ കാര്യമൊക്കെ മറന്നു തന്നെ പോയിരുന്നു. അപ്പോൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ നമ്മുടെ തൃശ്ശൂർ വീട്ടിൽ നിന്ന് തന്നെ നാളികേരം വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടല വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും ഇട്ട് തിളച്ച് ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് 9 മണിയാകുമ്പോഴേക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റി. പിന്നെ മീൻകറിയും ചിക്കൻ വറുത്തിട്ട് വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം മീൻ ക്ലീൻ ചെയ്യാണ്ടാണ് ചേട്ടന് കിട്ടിയുള്ളൂ. പക്ഷെ നമ്മുടെ ഗണപതി ഹോമം പാല് കാച്ചിലും കഴിയാണ്ട് നമുക്ക് ഇറച്ചി മീൻ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാണ്ട് കിട്ടിയാലും അത് വാങ്ങിക്കല്ലാണ്ട് നമുക്ക് നിവൃത്തിയില്ല. അപ്പം ഞാനും നാത്തൂനും അത് ക്ലീൻ ചെയ്തു. ആങ്ങളെ ചിക്കൻ കഴുകി തരുമായിരുന്നു കേട്ടോ. അപ്പുറത്ത് അലക്കലിൻ്റെ അപ്പുറത്ത് പൈപ്പുണ്ട്. അപ്പോൾ ഇത് കുറേ ചിക്കനൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുക്കളയിലിട്ട് കഴുകാനൊന്നും അത്ര ആകെ വൃത്തികേടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്തിട്ടൊക്കെ കഴുകിയത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടി മാത്രം തിരുമ്മി ഒന്ന് നല്ലോണം കൂട്ടി തിരുമാണു കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കറി വയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഓരോരോ ജോലികളിലാണ്. അപ്പം ഞാൻ മീൻകറിക്കുള്ള നാളികേരപ്പാൽ പിഴിടു ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. നാഥൂനവിടെ തക്കാളി അരിയാണ് കേട്ടോ. അപ്പം അതേ ഇവിടെ അനിയത്തിൻ്റെ ഭർത്താവും ചേട്ടനുമാണ്. അവരിവിടെ തീ കത്തിക്ക് പുക കൊണ്ട് കരയാണ്. പുകാന്ന് വെച്ചാൽ നമ്മൾ വിറക് മുൻകൂട്ടി കരുതാത്ത കാരണമായിരുന്നു കേട്ടോ. വിറക് വേണം എന്നുള്ള കാര്യം ഞാനും ചേട്ടനും തന്നെ മറന്നുപോയിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ്, നേരം വെളുത്തപ്പോഴാണ് തലേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് വിറക് വേണമല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിച്ചത്. ചോറൊക്കെ നമ്മൾ ഗ്യാസിമൊക്കെ വെച്ചിട്ട് കുറേ നേരം പിടിക്കും. അപ്പം വലിയ ഗ്യാസിൻ്റെ അടുപ്പ് വരികയാണെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് ആലോചിക്കാനുള്ള വിവരാ നേരത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ചില കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ തിരക്കാകുമ്പോൾ വിട്ടുപോകുമല്ലോ. നല്ല ടെൻഷനും ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ. പ്രത്യേകിച്ചും നമുക്ക് പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആംഗ്ലേയർ കൊച്ചാണ് കേട്ടോ. ഒരെണ്ണം എൻ്റെ മോനാണ്, ആദിത്യനാണ്. അപ്പോൾ റൂമുകളിൽ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒക്കെ വലിച്ചെറിഞ്ഞൊക്കെ കെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് എടുക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരുന്നു കൂടുതൽ ആഘോഷം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ മീൻകറിയുടെ പരിപാടിയാണ്. അപ്പം മീൻകറി ഞാൻ കുറച്ച് അരച്ച് ചേർത്തു. സാധാരണ കുറച്ച് നാളികേരെടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അരച്ചു. പിന്നെ ബാക്കി 2 നാളികേരെടുത്ത് നാളികേരപ്പാല് പിഴിഞ്ഞ് വെച്ചു. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് അതേപോലെ തന്നെ കുടമ്പുളി ഇട്ടിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു മീൻകറി. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞാലായില്ലല്ലോ, മറ്റുള്ളവരും കൂടി പറയണ്ടേ. നല്ല അതിന് ടേസ്റ്റ് വരുള്ളൂ. അതേ ഉള്ളിയാഴ്ച കൊഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസമ്മ വയ്ക്കണം. കുറേ നേരം പിടിച്ചു പോയി മീൻകറി വയ്ക്കാൻ. അതും പിന്നെ മുറ്റത്തേക്ക് പിന്നെയും അടുപ്പ് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആ മുറ്റത്തേക്ക് പോയില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് തലേദിവസം രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതൊക്കെ ഒന്ന് അരച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ മാതിരി ക്യാമറ പിടിക്കുന്നതൊന്നും ഒട്ടും ഒരു അത്ര നന്നായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ദിവസം അതൊക്കെ തന്നെയല്ലേ നിവൃത്തിയുള്ളൂ. എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ഞാനത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചു, ചില സമയത്ത് മോനോടൊക്കെ ഒന്ന് ഒന്ന് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്
ചെയ്തത്. അപ്പൊ അതേ ക്യാമറ ഓൺ ആക്കിയപ്പോ ചേട്ടൻ ഓടി വന്ന് ഭയങ്കര ചിക്കൻ ഇളക്കലാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പുകയുണ്ടായിരുന്നു, കാറ്റും, പക്ഷെ മഴ പെയ്യാത്തൊരു സന്തോഷം സന്തോഷം തന്നെയാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞില്ലേ നമ്മുടെ മുറ്റത്തിട്ട് വെക്കലും ഒക്കെ ഒന്നും ഒരു നിവൃത്തിയില്ല. പിന്നെ ഇത്ര പേർ ചിക്കനൊന്നും ഗ്യാസമ്മ വലിയ അടുപ്പുണ്ടെങ്കിൽ പറ്റും, പക്ഷെ സാധാരണ ഗ്യാസമ്മ പറ്റില്ല കേട്ടോ, കുറേ ടൈം പിടിക്കും, അതൊന്നും പറ്റില്ല. ആൾക്കാർ വിശക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്ത് കൂടുതൽ ചിക്കൻ വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. അത് വിചാരിച്ചിട്ട് ഹാർഡ് ആക്കരുത്. വലിയ സദ്യയൊക്കെ ആകുമ്പോൾ അവർ നന്നായിട്ട് ഹാർഡ് ആക്കും, എന്താ വെച്ചാൽ അത് ഉടഞ്ഞു പോകും ചിക്കൻ ഇളക്കുമ്പോൾ. ഇതിപ്പോൾ അത്ര വലിയൊരു 10 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, അത്ര വലിയൊരു സദ്യ എന്നൊന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഉടയാത്ത വിധത്തിൽ, എന്നാൽ നമുക്ക് കടിച്ചാൽ മുറിയും വേണം, ആ ഒരു രീതിയിലാണ്. നമ്മുടെ ആലക്കുകല്ലിൽ നിന്ന് നല്ലൊരു ഉപകാരമായിരുന്നു കേട്ടോ, ഒരു മേശേരെ ഒരു ഉപകാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പം സാധാരണ ചെറിയ കയ്യിലുകൊണ്ട് ഒന്നും എനിക്ക് കോരിയെടുക്കാൻ പറ്റുന്നുണ്ടായില്ല എന്ന് വെച്ചാൽ ചൂടടിച്ചിട്ട് അത്രയും നേരം വരെ തീകത്തുണ്ടായിരുന്നില്ല. പക്ഷെ ആ നേരമായി ഇപ്പോൾ ഭയങ്കര തീകത്തല. അപ്പം ഞാൻ നമ്മുടെ കയ്യിലുകോട്ടയാണ് കേട്ടോ, അരി ഊറ്റണ കയ്യിലുകോട്ടയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ചിക്കൻ ഊറ്റിയെടുത്ത് വെക്കണത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ക്യാമറയിൽ കാണാനൊന്നുമല്ല, നമുക്ക് പുകകൊണ്ടും ചൂടുകൊണ്ടാണ് കേട്ടോ. ആ പുകയും ചൂടായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ചോറും വെന്തു, അപ്പൊ ഒരു സമാധാനമായി. പിന്നെ ഈ ജയ അരിയായിരുന്നു, അത് എത്ര വേവിച്ചാലും നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് വേവില്ല. പിന്നെ സദ്യക്കൊക്കെ ആകുമ്പോൾ ജയ അരി അല്ലെങ്കിൽ കുറുക അരിയൊക്കെ തന്നെ പറ്റുള്ളൂ, ഒറ്റ വേവുള്ള അരിയാണ് എപ്പോഴും നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അതങ്ങോട്ട് കറക്റ്റ് വേവ് കൂടിയാലൊന്നും പറ്റില്ലല്ലോ. ശരിക്കും ആ മണിമണിയായിട്ട് പോലെ തന്നെ കിടക്കുക തന്നെ വേണം. അപ്പൊ തീ കത്തിക്കലും പരിപാടിയൊക്കെ തന്നെയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ പുറത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാവരും അങ്ങനെ ഷൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ എല്ലാവരും മാറി മാറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീ കത്തിക്കണതിൻ്റെ തിരക്കിലാണ്, നമ്മുടെ മുറം ഉപയോഗിച്ച് വീശാണ് കേട്ടോ ചേട്ടൻ. നമുക്ക് ഊതിയാലൊന്നും പറ്റില്ലല്ലോ, വലിയ അടുപ്പല്ലേ. അപ്പോഴേക്കും ഇവിടെ ഈ തീകടും അങ്ങനെ റബ്ബറിൻ്റെ വിറകാണ്, നല്ല ഉണങ്ങിയ വിറകൊക്കെയാണ്, പക്ഷെ നല്ല പുകയുണ്ട്. വീട്ടിലിഷ്ടം പോലെ ചകിരിയും ചിരട്ടയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും കൊണ്ടുവരാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അതിനൊക്കെ സമയമുണ്ട്, ഇനി ഇപ്പോഴൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമയമുണ്ട് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം സമയമില്ലാത്തൊരവസ്ഥയായി. എന്നാലും എല്ലാതും ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് വേവുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലല്ലേ, നിൽക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ ഒരു ഷീറ്റ് വലിച്ച് കെട്ടാന്ന് ചോദിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഷീറ്റ് നോക്കിയപ്പോൾ വലിയ അത്തലൊന്നും എത്തിയില്ല, പരമാവധിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ചെറിയൊരു നെഴൽ പോലെ കിട്ടിയപ്പോൾ ഒരു ആശ്വാസം, നമുക്കൊന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. വേഗം തന്നെ ആയി കേട്ടോ ചിക്കനൊക്കെ, അത്ര പേർത്ത് അടുപ്പിലല്ലേ കത്തിക്കണത്, അത്ര പേർത്ത് നേരമൊന്നും കിട്ടിയില്ല. അങ്ങനെ അനിയത്തിൻ്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാതും അങ്ങോട്ട് ഞാൻ പറഞ്ഞ മാതിരി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ സംസാരിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇന്നത്തെയും കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ, നാളെ തുടങ്ങി നമ്മുടെ അടിപൊളിയിൽ അടിപൊളി എന്നൊക്കെ പറയണല്ലേ, അടിപൊളി ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ആയിട്ട് വരും. അപ്പം ഇന്ന് നമ്മുടെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പം ഷീറ്റൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കൻ ഡേ ഒരുവിധം ആയിട്ടുണ്ട്, ഇന്ന് നമുക്കത് വറുത്ത് കോരിയേ വേണ്ടോ. അപ്പം ഞാനും ഷീറ്റ് കെട്ടണതിൽ സഹായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തപ്പുറത്തും വലിച്ചു വെട്ടിയാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ അത് ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ ആ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ഇട്ടത്. അപ്പോൾ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് അരച്ച് ചേർക്കുമ്പോൾ, നമ്മളത് ആദ്യം നല്ല ഫ്രൈ ആക്കണം കേട്ടോ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിട്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചക്കുത്തിൻ്റെ ടേസ്റ്റ് എടുത്തിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ അതേ സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി രണ്ടും കൂടിയും മിക്സ് ചെയ്തിട്ടു. പിന്നെ ഞാൻ ആ ചിക്കൻ മസാല ഇട്ടു കേട്ടോ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം കൂടി ആ ചിക്കൻ മസാലയാണ് ഞാൻ വാങ്ങിപ്പിച്ചത്. അതും കൂടി ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം തക്കാളിയും ചേർത്തു, തക്കാളിയും കൂടി വഴണ്ട് കിട്ടി കഴിഞ്ഞു, കറിവേപ്പിലയും ചേർത്തു, പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ. അപ്പോൾ എനിക്ക് ഇത് ഇത്തിരി എരിവ് കൂടിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു. തൈര് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് ഇട്ടോടുകൂടി അടിപൊളി ചിക്കൻ കറിയായി കേട്ടോ നമ്മുടെ. പിന്നെ ഒരു മിക്സ് ചെയ്യണ പരിപാടി, പിന്നെ കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് ഇട്ടു മിക്സ് ചെയ്തിട്ട്, എന്നാലല്ലേ അതൊന്ന് പിടിച്ച് കിട്ടണം. അങ്ങനത്തെ എല്ലാതും തയ്യാറായി. മോര്, മീൻ കറി, പപ്പടം, ചിക്കൻ കറി,
പിന്നെ അച്ചാർ ഞാൻ ഇടാൻ നിന്നില്ല ചേട്ടാ, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അത് മാത്രം റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു ചോറ് വെച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ അതെല്ലാതും മുറ്റത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ ചേട്ടൻ എടുത്ത് തരികയാണ്. അപ്പോൾ അതെല്ലാതും അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചാലല്ലേ ശരിയാവുള്ളൂ. അത് അതിൻ്റെ സ്ഥാനത്തേക്കൊന്നും ഈ ഒരു ദിവസം എത്തിയില്ല, എന്നാലും ഒന്നൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇതേ, അപ്പൊ അവിടെ അകത്ത് അടുക്കളയിൽ എല്ലാവരും പണിയിലാണ്. അടുക്കള ഒന്നും ഒതുക്കണ്ട, എല്ലാതും നിരത്തി വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ കൂടുതലും ചേട്ടൻ്റെ ഭാര്യയാണ് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ. പക്ഷെ ആള് വീഡിയോയിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ മാറി പോവായിരുന്നു. അങ്ങനെ വീഡിയോയിൽ ആളധികം ഇല്ല, ബാക്കിയുള്ളവരൊക്കെ ഉള്ളു. അപ്പൊ അതെ, സമയം 12 മണിയാവും 10 മിനിറ്റ് കേട്ടാ. നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയായി, എല്ലാതും കഴിഞ്ഞു. അപ്പൊ അതെ, ചേട്ടൻ അവിടെ വിശ്രമത്തിലാണ്. അപ്പൊ ഞാനും കൂടി ചെന്നിരിക്കാൻ പോവാണ് കേട്ടാ. കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡ് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു കേട്ട്. അപ്പൊ അതെ, ആംഗ്ലേയരെ കുട്ടിയാണ്. നമ്മുടെ ഗണപതി ഹോമത്തിന്റെ ആ പ്രസാദം ഉണ്ടല്ലോ, അവിലും മലര് അതൊക്കെ അതൊക്കെയാണ് അവള് കഴിക്കുന്നത്. അവൾ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ, അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പൊ അത് അവിടെ നുള്ളി നുള്ളി കഴിക്കുക. അപ്പൊ അതിനെ ഞാനവിടെ കരുത്ത്. അപ്പൊ അവളുടെ അമ്മ അവിടെ തുടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാനിങ്ങനെ അങ്ങളെ നാത്തൂന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഇപ്പൊ അങ്ങോട്ട് എഡിറ്റിംഗ് ഒക്കെ അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാർക്ക് അത് പരിചയപ്പെടുത്താം. ഇപ്പൊ എഡിറ്റിംഗ് അങ്ങോട്ട് പോരാന്ന് തോന്നുന്നു എനിക്ക്. കുറച്ചായാലല്ലേ എഡിറ്റിംഗ് ഒക്കെ നന്നാവുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതേ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ, കുട്ടികളൊക്കെ താഴ്ത്തിരുന്നു. പിന്നെ അതെ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെ കഴിക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇരുന്ന് അങ്ങനെയൊന്നുമില്ല. ഞാനും ചേട്ടനും എടുത്തു കൊണ്ടു കൊടുക്കാനാണ്. പിന്നെ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിച്ച ആ പ്ലേറ്റിൽ കൊടുക്കും. ഇനി പാത്രം കഴുകാൻ ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് പ്ലേറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു. ഇലയിലൊക്കെ ആകുമ്പോൾ ഓരോരുത്തർക്ക് വിളമ്പാനും അങ്ങനെ നിൽക്കണ്ട, ഇതാകുമ്പോൾ ഓരോരുത്തരും വിളമ്പി വിളമ്പി എടുത്ത് കഴിച്ചോളാം. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുമിച്ച് മേശപ്പുറത്ത് കൊണ്ടു വെച്ചോളാം. പിന്നെ എല്ലാവരും വിളമ്പി കഴിച്ചു കേട്ടാ. അതുകൊണ്ട് അത് വലിയൊരു ജോലിയായിട്ടും തോന്നിയില്ല. പാത്രം കഴുകലും അത്ര വലിയൊരു വലിയ വലിയ പാത്രങ്ങളുണ്ട്, എന്നാലും പ്ലേറ്റുകളൊന്നും നമുക്ക് അങ്ങനെ കഴുകാനുണ്ടായില്ല. അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കിടക്കേണ്ടവരൊക്കെ കുറച്ച് നേരമൊക്കെ കിടക്കലും അങ്ങനെ ഉറങ്ങേണ്ടവർ ഉറങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് എല്ലാവരും പോവുകയാണ് കേട്ടോ. അപ്പം ഇത് ആദ്യം പോണത് ആംഗ്ലിയും നാത്തൂനാണ്. അപ്പം അവർ പോവുകയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഈ ദിവസം തന്നെ പോയി എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അയക്കാനും പറ്റി. ഓവറായിട്ടല്ല, കുറേശ്ശൊക്കെ കേട്ടോ, അങ്ങനെ കുറേ ഒന്നും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേശ്ശൊക്കെ കൊടുത്തു വിട്ടു. ആംഗ്ലിയും നാത്തൂനും പോയി. അപ്പം അമ്മേനെ ചേട്ടൻ കൊണ്ടുവന്നാക്കിയിട്ട്, അമ്മേനെ പിന്നെ ബൈക്കിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതേ അനീറ്റിയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പം അവരും പോയി. അങ്ങനെ നാത്തൂനും വൈകുന്നേരമായപ്പോൾ പോയിട്ടാ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചേട്ടൻ്റെ ഒരു മാത്രമായിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അമ്മയച്ഛനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നടന്നു നമുക്ക്. അപ്പം ഇനി പുതിയ വീട്ടിലുള്ള പിറ്റേ ദിവസത്തെ തിരക്കിട്ട ഒരു ഡേ ആൻഡ് മൈ ലൈഫ്, ഒതുക്കി വയ്ക്കണേൻ്റെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ആയിട്ട് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വരാം. ഓക്കെ, ബൈ, സീ യു.